ഹലോ ഫഹ്മി. ഫഹ്മി ഒരു ഐ എസ് ആർ ഒ യുവിക പാർട്ടിസിപ്പൻ്റ് ആണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇസ്രോയുടെ യുവിക പാർട്ടിസിപ്പേഷൻ? സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐ എസ് ആർ ഒന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നയൻത് സ്റ്റാൻഡേർഡിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. നയൻത് സ്റ്റാൻഡേർഡിൽ ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ആ ഒരു പൊസിഷനിൽ, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അധികം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യമായിരുന്നു. മാത്രമല്ല നമ്മുടെ ചെയർമാനുമായിട്ട് കാണാനും നമ്മുടെ മുന്നത്തെ ചെയർമാനായിരുന്ന മാധവൻ നായർ സാറിനെ കാണാനും മറ്റ് പല പ്രതിഭകളെക്കുറിച്ചും കൂടുതൽ അറിയാനും, മാത്രമല്ല നമ്മുടെ ഐ എസ് ആർ ഒ ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് ഐ എസ് ആർ ഒ പടുത്ത് ഉയർത്തിയത് എന്നുള്ള അപ്പോൾ വാത്തോരാതെ സംസാരിക്കാൻ ഫഹ്മിക്ക് ഐ എസ് ആർ ഒയെ കുറിച്ചുണ്ട്. എങ്ങനെയാണ് എക്സാൻവൈയിലേക്ക് എത്തുന്നത്? എക്സാൻവൈയിലേക്ക് ഞാൻ എത്തുന്നത് നയൻത്തിലെ ഒരു പ്രീ ഫൗണ്ടേഷൻ കോഴ്സ്. ഓക്കേ, പ്രീ ഫൗണ്ടേഷൻ കോഴ്സ് വഴിയാണ്. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫൗണ്ടേഷനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ ടി എസ് സി ക്ലാസ് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് റിഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ ടി എസ് സി വഴിയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ എത്തുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ എക്സാൻവൈയിലെ ഒരു ടീം അംഗം, ഒരു ഫാമിലി മെമ്പർ ഐ എസ് ആർ ഒ യുവിക പാർട്ടിസിപ്പൻ്റ് ആയി എന്ന് പറയുന്നതിൽ വി ആർ സോ പ്രൗഡ് ഓഫ് ദാറ്റ്. എനിവേ, താങ്ക്സ് ഫോർ ദാറ്റ്.